സ്റ്റോക്ക് മാർക്കറ്റ് മേളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ സ്റ്റോക്കുകളാണ് ട്രയങ്കൽ പാറ്റേണിനുള്ളിൽ ട്രേഡ് ചെയ്യുന്നതിനെ പറ്റിയാണ് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് നല്ല സ്ട്രാറ്റജി വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റോക്ക് നോക്കാം ആദ്യത്തെ സ്റ്റോക്ക് ബജാജ് ഫിൻ സർവീസ് ആണ് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം അത് ട്രയങ്കൽ പാറ്റേണിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ലെവലൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം എൺപത്തെട്ട് അമ്പത്തി മൂന്നും എൺപത്താറ് നാൽപ്പതും ഇപ്പോൾ ഈ എന്ന് പറയുന്നത് റെസിസ്റ്റൻസും സപ്പോർട്ടാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമുക്കത് ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ സ്റ്റോപ്പ് ലോസ് ബൈ ഇട്ട് വയ്ക്കാൻ പറ്റില്ല എന്ന് പക്ഷേ നമ്മളത് ആണ് കാരണം ഇതൊരു റെസിസ്റ്റൻസ് സപ്പോർട്ടാണ് അപ്പോൾ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ നോക്കേണ്ടത് മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്തതിൻ്റെ മുകളിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ട്രേഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം എന്നിട്ട് മാത്രമേ നമുക്ക് ബൈ എടുക്കാൻ സാധിക്കുള്ളൂ അതുപോലെ താഴെയും അതുപോലെ തന്നെ നമ്മളിത് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ താഴെ ഒരു പത്ത് മിനിറ്റോളം ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ട്രെൻഡ് ഡൗൺ ആണെന്ന് അതല്ലാതെ നമുക്ക് സ്റ്റോപ്പ് സ്റ്റോപ്പ് ലോസ് ബയും സ്റ്റോപ്പ് ലോസ് സെല്ലും ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റിസ്ക് ആണ് ഇതൊരു ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി അല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യണം ഇതൊരു ട്രെൻഡിൽ ഇവിടെ പോകണമാണ് ഇപ്പോൾ ട്രയാങ്കിൽ പാറ്റേൻ്റിൻ്റെ ഉള്ളാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് ബ്രേക്ക് അതിന് ബ്ലാസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളതാണ് അപ്പോൾ നമുക്ക് നോക്കണം ഒന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യണം മാർക്കറ്റ് ഇതിൻ്റെ മുകളിലോ താഴെയോ കുറച്ച് നേരം ട്രേഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അതല്ലാത്ത വർഷം ഇത് സപ്പോർട്ടും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കും ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതൊന്നും മനസ്സിലാക്കിയിരിക്കുക ഇന്ന് നമ്മൾ ഇപ്പോൾ ബജാജ് ഫിനാൻസിൻ്റെ നമുക്ക് ലെവൽ മനസ്സിലായാലോ ഇതിനടുത്ത് നമ്മൾ നോക്കുന്നത് എൽ ഐ സി ഹൗസിങ് ഫിനാൻസ് ആണ് എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് കാണാം അതൊരു ട്രയങ്കിൾ പാറ്ററിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു ബ്ലാസ്റ്റിന് ചാൻസ് കൂടുതലാണ് അത് മുന്നൂറ്റി ഇരുപത്തെട്ട് പത്തും ഒന്നാ മോളാണ് റെസിഡൻസ് ഇപ്പം നിൽക്കുന്നത് അതിന് മുകളിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ബൈ എടുക്കാവുന്നതാണ് അതുപോലെ മുന്നൂറ്റി ഇരുപത് തൊണ്ണൂറ് ഈ മുന്നൂറ്റി ഇരുപത് തൊണ്ണൂറ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് സപ്പോർട്ടാണ് നിങ്ങൾ ഇവിടെ നോക്കിയതാണ് ഒരുപാട് കാൻഡൽസ് ആ ലെവലിൽ ടച്ച് ചെയ്ത് കയറി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മുന്നൂറ്റി ഇരുപത് തൊണ്ണൂറ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം ആ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ലൈസി ഹൗസിങ് ഫിനാൻസ് താഴെ പോവാൻ ചാൻസ് ഉണ്ട് അതേസമയം നിങ്ങൾ നിഫ്റ്റിയുടെ റെഫർ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ഓവറോൾ മാർക്കറ്റ് കൊണ്ട് റെഫർ ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം അതായത് നിഫ്റ്റി നല്ല മൈനസ് ആണെങ്കിൽ നമുക്കൊരു ട്രെൻഡ് താഴേക്ക് വരാണെങ്കിൽ നമുക്കത് സെൽ ചെയ്യാം കാരണം താഴേക്ക് വരാൻ ചാൻസ് അതുപോലെ നിഫ്റ്റി നല്ല പ്ല പോസിറ്റീവാണ് അപ്പോൾ അപ് ട്രെൻഡ് ബ്രേക്ക് ചെയ്യാണെങ്കിലും നമുക്ക് ബൈ എടുക്കാവുന്നതാണ് അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തേക്കാം ഇനി നമുക്ക് ലാസ്റ്റ് വരുന്നത് റിലയൻസ് ആണ് റിലയൻസ് നല്ലൊരു ട്രയങ്കൽ പാറ്റേൺ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതും ഇതാണ് ലെവൽ എന്ന് പറയുന്നത് ഇപ്പോൾ പത്തൊമ്പത് അറുപത്താറ് പത്തൊമ്പത് മുപ്പത് ഇപ്പോൾ പത്തൊമ്പത് അറുപത്താറ് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ തന്നെ നോക്കി പറഞ്ഞാൽ മുന്നേ ഒരുപാട് ക്യാൻഡൽസ് ആ ലെവൽ ടച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ പത്തൊമ്പത് മുപ്പതും അതിനെ ഒരുപാട് ക്യാൻഡിൽ അവിടെ ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു സ്ട്രോങ് സപ്പോർട്ടും ആണ് അപ്പോൾ ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്കിതിനെ പറ്റി ബൈം സെല്ലും ചിന്തിച്ചാൽ മതി റിലയൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വോളിയം ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് എല്ലാ ദിവസവും നല്ല വോളിയം ഇതിൽ വരുന്ന ഒരു സ്റ്റോക്കാണ് റിലയൻസ് അപ്പോൾ ഈ ലെവൽസ് ബ്രേക്ക് ചെയ്ത് അതിന് മുകളിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനെ ിലായിട്ട് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി എന്തായാലും കിട്ടും ബൈ സൈഡ് അല്ലെങ്കിൽ സെൽ സൈഡ് അപ്പോൾ നമ്മൾ ഈ ലെവൽ മെയിൻ ആയിട്ട് നോക്കിയിരിക്കാം ഈ രണ്ട് ലെവൽ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കാരണം ഇവിടെ തന്നെ കാണാം നമ്മൾ ട്രയാങ്കിൾ പാറ്റേൻ്റെ ഉള്ളിലാണ് ഇത് ട്രേഡ് നടക്കുന്നത് അത് ഒന്നാമത്തെ റീസൺ പിന്നെ രണ്ടാമത്തെ റീസൺ നിങ്ങൾ നോക്കി കാണാം ഇവിടെ ഒരുപാട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിലുണ്ടോ ഉണ്ടോ ഇതിപ്പോൾ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് ഇവിടെ ഏരിയയിലും ഒരുപാട് റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട് അതേപോലെ സപ്പോർട്ട് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ക്യാൻഡൽസ് ആ ഏരിയയിൽ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ലെവൽ വളരെ സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ലെവലിൽ നോട്ട് ചെയ്ത് വെച്ചേക്കും രണ്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് ഇപ്പോൾ അതിന് മുകളിലാണ് ഇപ്പോൾ പത്തൊമ്പത് അറുപത്തി മുകളിലാണ് ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ബൈ എടുക്കാവുന്നതാണ് അതിൽ പത്തൊമ്പത് മുപ്പിന് താഴെ ആണെങ്കിൽ നമുക്ക് സെല്ലെടുക്കാവുന്നതാണ് അതുപോലെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ബൈ സെല്ലോർഡർ ഇട്ട് വയ്ക്കരുത് ജസ്റ്റ് മാർക്കറ്റ് വാച്ച് ചെയ്യാം അതെങ്ങനെയാണ് ട്രെൻഡ് നോക്കാം അതിനു ശേഷം മാത്രം നമ്മൾ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വാട്സപ്പ് ചെയ്യാം എൻ്റെ വാട്ട്സപ്പ് നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് നയൻ ഫോർ ത്രീ എയ്റ്റ് ഫോർ നയൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏ സമയം എന്നെ വാട്സപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരാം അതുവരെ നന്ദി നമസ്കാരം